ഇന്നലെ ഉണ്ടായ ഡീസൽ വിലവർദ്ധനവിനെ തുടർന്ന് മാത്രം പ്രതിമാസം 2 കോടിയിലധികം രൂപയുടെ അധിക ബാധ്യതയാണ് KSRTC ഉണ്ടായത്. ഇതോടെ പ്രതിമാസ നഷ്ടം 100 കോടി കവിയാനാണ് സാധ്യത. ഡീസൽ വിലവർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച ധനസഹായം കൊണ്ട് പെൻഷൻ കുടിശ്ശിക നൽകാൻ പോലും KSRTC കഴിഞ്ഞില്ല. പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് KSRTC 37,000 പെൻഷൻകാർ ഇപ്പോൾ സമരരംഗത്താണ്. 37 കോടിയിലധികം രൂപയാണ് ഇതിനായി കണ്ടെത്തേണ്ടത്. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സംസ്ഥാന സർക്കാർ സഹായം പ്രതീക്ഷിക്കുക മാത്രമേ മാർഗമുള്ളൂ. പ്രതിസന്ധി തുടർന്നാൽ KSRTC പൂട്ടേണ്ടി വരുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് തന്നെ മുന്നറിയിപ്പ് നൽകി. വർധനവ് എല്ലാം കൂടി കൂട്ടുമ്പം ഒരു 90 കോടിയോളം മാസാന്തം നഷ്ടം KSRTC വരികയാണ്. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഡൽഹിയിൽ പോകുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടെന്നില്ല വിശ്വാസം എനിക്കില്ല. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ, ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞില്ല. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. അതേസമയം പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ലാഭകരമല്ലാത്ത എല്ലാ സർവീസുകളും റദ്ദാക്കാൻ മാനേജ്മെന്റ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ 1,800 സർവീസുകൾ റദ്ദാക്കാനാണ് സാധ്യത. സാമ്പത്തിക പ്രതിസന്ധി തുടർന്നാൽ അടുത്ത മാസത്തെ ശമ്പളത്തിനുള്ള പണം പോലും കണ്ടെത്താൻ KSRTC കഴിയില്ല. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.